ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ ആദ്യ സൂക്തത്തിലെ ആദ്യ വചനമാണ് ബിസ്മി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി പ്രതിപാദിച്ചതും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തർതീബു തിലാവയിലും തർതീബു നുസൂലിലും സംഗമിച്ച പ്രതിപാദിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് ബിസ്മി എന്ന് പറയുന്നത്. ഇതുതന്നെ ബിസ്മിയുടെ മഹത്വം പ്രഘോഷിപ്പിക്കുവാൻ ഏറ്റവും വലിയ ഒന്നാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൂടെ പറഞ്ഞു വെച്ചു: കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ ബിത്തർ. ചെയ്യുന്ന കർമ്മം സുഹൃദമാണെങ്കിലും അതിൽ ബിസ്മി കൊണ്ട് ആരംഭമില്ല എങ്കിൽ അത് ബറക്കത്തില്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ബിസ്മി കൊണ്ട് ആരംഭിക്കേണ്ടതുണ്ട്, ആരംഭിക്കാൻ പറ്റേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ജീവിതത്തിൽ ഒരു മനുഷ്യൻ സ്പർശിക്കുന്ന ബന്ധപ്പെടുന്ന മേഖലകളെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എണ്ണി എണ്ണി പറഞ്ഞ് ആ സംരംഭങ്ങളിലൊക്കെയും നിങ്ങൾ ആ അവസരങ്ങളിലൊക്കെയും നിങ്ങൾ ബിസ്മിയെ ചേർത്തു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഹദീസുകൾ പാരായണം ചെയ്യുമ്പോൾ, അറിവ് നേടാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നിങ്ങൾ ബിസ്മിയെ ചേർത്തു പിടിക്കണം എന്നാണ് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാന്യരായ ഉസ്മാൻ ബിനു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വന്നുകൊണ്ട് വളരെ വലിയ ശാരീരിക വേദന അനുഭവപ്പെടുന്നു എന്ന് സങ്കടം പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: നിന്റെ കയ്യിന് നീ എവിടെയാണോ വേദനയുള്ളത് അവിടെ വെച്ചുകൊണ്ട് മൂന്ന് തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതിനുശേഷം ഏഴു തവണ അഊദു ബിഇസ്സത്തില്ലാഹി വകുദ്റതിഹി മിൻ ശർരി മാ അജിദു വഅഹാദിർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അനുഭവപ്പെട്ട ശാരീരിക പ്രതിസന്ധിക്ക് പ്രയാസത്തിന് പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു: മൻ അറാദ അയ്യുഞ്ചി അല്ലാഹു തആല മിന സബാനിയത്തി 19 19 സബാനിയാക്കളായ മലായിക്കത്തിന്റെ നരകത്തിലെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ ഫലിയഖ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവർ ബിസ്മി പാരായണം ചെയ്തുകൊള്ളട്ടെ. എന്തുകൊണ്ട്? നിബിധങ്ങൾ വിശദീകരിച്ചു, ബിസ്മിയിൽ 19 അക്ഷരങ്ങളാണ് ഉള്ളത്. സബാനിയാക്കളായ മലായിക്കത്തിന്റെ എണ്ണവും 19 ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിലെ ഓരോ മലായിക്കത്തിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്കൊരു പരിചയമായിട്ട് ബിസ്മി നിൽക്കുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ജീവിതത്തിന്റെ നിഖില മേഖലകളും ബറക്കത്തുള്ളതാക്കി മാറ്റുവാൻ, അതിലുപരിയായിട്ട് നാളെ പാരത്രിക ലോകം നരകമുക്തമായി മാറുവാൻ നമുക്ക് ചെറുത്തു പിടിക്കാൻ പറ്റുന്ന വലിയ ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം. അല്ലാഹു തആല ആ അർത്ഥത്തിൽ അതിനെ ചെറുത്തു പിടിച്ച് ജീവിതം ഇരു ലോകത്തും വിജയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.